ലോകം മുഴുവൻ ഇന്ന് നേരിടുന്ന ഭീഷണി കൊറോണയാണെങ്കിലും യഥാർത്ഥ ഭീഷണി ആ വൈറസിൻ്റെ സൃഷ്ടാക്കൾ തന്നെയാണ് മറ്റാരുമല്ല ചൈന തന്നെ ചൈന ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അത് പറയുന്നു ഇപ്പോഴിതാ ഒരു പുതിയ ആയുധം കണ്ടുപിടിച്ചിരിക്കുന്നു ചൈന ഈ ആയുധം ലോകത്തിന് വീണ്ടും ഭീഷണിയാകും എന്നാണ് റിപ്പോർട്ട് ചൈനയുടെ ഈ പുതിയ കണ്ടുപിടുത്തം ലോകത്തിനാകെ അപകടകരമാകുമെന്ന് പ്രവചിക്കുന്നു ചൈനയുടെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വരും വർഷങ്ങളിൽ ലോകത്തിന് മുഴുവൻ വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയുണ്ട് ചാരവൃത്തിക്കായി ചൈന പുതിയ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്താണ് ചൈനയുടെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് നെറ്റ്വർക്കിങ്ങിലൂടെ നിരവധി ഗാഡ്ജറ്റുകളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുടെ വികസനമാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒ ടി എന്നും അറിയപ്പെടുന്നു ഈ സാങ്കേതിക വിദ്യയിലൂടെ എല്ലാ ഗാഡ്ജറ്റുകളും പരസ്പരം ബന്ധിപ്പിക്കുകയും ഡാറ്റ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു ഇത് എല്ലാ ഉപകരണങ്ങളും തമ്മിലുള്ള സംയോജനം സാധ്യമാക്കുന്നു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിന് കീഴിൽ ലോകമെമ്പാടും സ്മാർട്ട് സിറ്റികൾ ഉണ്ടാകാം അതിലെല്ലാ ഉപകരണങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കാം അതിനാൽ അതിൻ്റെ ദുരുപയോഗവും സാധ്യമാണ് ഉദാഹരണത്തിന് വാതിലുകൾ അടച്ച ഒരു ഇൻ്റലിജൻസ് ലാബ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ലാബിലെ കൃത്രിമ മസ്തിഷ്കത്തിന് ഈ വാതിലുകളും ക്യാമറകളും നിയന്ത്രിക്കാൻ കഴിയും ഈ കൃത്രിമ മസ്തിഷ്കം ചൈനയുടെ ശൃംഖലയുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിച്ചാൽ അതും ചാരവൃത്തിക്കുള്ള ഉപാധിയായി മാറും ദേശീയ സുരക്ഷയിലും പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഉൾപ്പെടെ ചൈനയുടെ ഈ സുപ്രധാനമായ ആയുധം സ്മാർട്ട് സിറ്റികളിൽ ചാരവൃത്തിക്കുള്ള ഒരു മാർഗമായി മാറുമെന്നും റിപ്പോർട്ട് പറയുന്നു ഇത് മാത്രമല്ല ഹാക്കർമാർക്കും മറ്റും ഇത് ഉപയോഗിക്കാനും സാധിക്കും ചൈനയുടെ ഈ സാങ്കേതിക വിദ്യ ലോകത്തിന് വലിയ ഭീഷണിയാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് ലോകത്തിന് ഭീഷണിയാകുന്ന ഈ ചൈനയെ ഒറ്റപ്പെടുത്താനാണ് ലോകരാജ്യങ്ങളുടെ തീരുമാനം ചൈനാവിരുദ്ധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുന്നു ബ്രിട്ടൻ ഇതിനായി മുൻ യു കെ പ്രധാനമന്ത്രി ലിസ്ട്രസ് ജപ്പാനിലേക്ക് പോകുന്നു ഓസ്ട്രേലിയയിലെയും ബെൽജിയത്തിലെയും മുൻ നേതാക്കളെയും അവർ അവിടെ ഒരു കോൺഫറൻസിൽ കാണുകയും ചൈനയ്ക്കെതിരെ കടുത്ത അന്താരാഷ്ട്ര നിലപാടിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യും മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണോടൊപ്പം ഫെബ്രുവരി പതിനേഴിന് ജാപ്പനീസ് പാർലമെന്റിൽ ട്രെസ് സംസാരിക്കുമെന്നും നിയമനിർമ്മാതാക്കളുടെ അന്താരാഷ്ട്ര ഗ്രൂപ്പായ ഇന്റർ പാർലമെന്ററി അലയൻസ് ഓൺ ചൈന വെള്ളിയാഴ്ച അറിയിച്ചിട്ടുണ്ട് യൂറോപ്യൻ പാർലമെന്റ് അംഗവും ബെൽജിയം മുൻ പ്രധാനമന്ത്രിയുമായ ജി വെർഹോഫ് സ്റ്റാഡും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മെയ് മാസത്തിൽ ഹിരോഷിമയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ സമ്പന്ന ജനാധിപത്യ രാജ്യങ്ങളുടെ അടുത്ത ഉച്ചകോടിക്ക് മുന്നോടിയായി ചൈന ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെ കൂടുതൽ ഏകോപിതമായ നയതന്ത്ര സമീപനം രൂപപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് ഉച്ചകോടിയുടെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട് തായ്വാനുമായി ബന്ധപ്പെട്ട് ചൈനയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണികളെക്കുറിച്ചുള്ള ആശങ്കകളും ട്രസ്സ് പരിഹരിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ചൈനീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ ഉപരോധം മോറിസൺ ആവശ്യപ്പെടും ബെയ്ജിംഗിൽ നിന്നുള്ള സമ്മർദ്ദത്തിനിടയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയന്റെ പങ്കിനെക്കുറിച്ച് വെർഹോഫ് സ്റ്റാഡ് സംസാരിക്കും മൂന്ന് മുൻ നേതാക്കളും ബ്രിട്ടൻ കാനഡ യൂറോപ്യൻ യൂണിയൻ തായ്വാൻ എന്നിവിടങ്ങളിലെ എം ജപ്പാനിൽ നിന്നുള്ള നാൽപ്പതോളം എം പിമാരെയും അഭിസംബോധന ചെയ്യും ജപ്പാനിലെ മുതിർന്ന മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കൗതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക